അങ്ങനെ നോക്കിയാൽ സഭയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മനുഷ്യ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് അമ്മ തന്നെയാണ്. നമ്മുടെ ആരാധനകളിലെല്ലാം പരിശുദ്ധ മറിയാമിനോടുള്ള പുകഴ്ചയും പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് സഭയുടെ വേദശാസ്ത്രത്തിൽ മറിയൻ തിയോളജി വളരെയധികം ശക്തവുമാണ്. ഈ പരിശുദ്ധ ദേവാലയം നാളുകൾക്ക് മുമ്പ് ഇവിടെ ഈ കുന്നിൽ സ്ഥാപിക്കണമെന്ന് നമ്മുടെ കർണവന്മാർ ആഗ്രഹിച്ചപ്പോൾ അവർ മറ്റൊന്നും ആലോചിച്ചില്ല, ഒരു പരിശുദ്ധ അമ്മയുടെ നാമത്തെ തന്നെയായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്തു. ലോകത്തെമ്പാടും നമ്മൾ നോക്കിയാൽ അത് സുറിയാനി സഭയുടെ മാത്രമല്ല, മറ്റ് സഭകളുടെ, കത്തോലിക്കാ സഭയായാലും മറ്റ് ഗ്രീക്ക്, അതുപോലെ തന്നെ കോപ്റ്റിക്, അർമേനിയൻ തുടങ്ങിയ ഓർത്തഡോക്സ് സഭകളായാലും അവിടെ എല്ലാം നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ നിൽക്കുന്ന ജനസമൂഹമാണ്. അതുകൊണ്ട് തന്നെ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ മാറ്റി നിർത്തി നമുക്ക് പരിശുദ്ധ മറിയാമിനെ ചിന്തിക്കാനൊക്കുകയില്ല. അത് ആളുകൾ കൊന്ത നമസ്കരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകമായ അമ്മയോടുള്ള പ്രാർത്ഥന വൈഭവം കൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അമ്മ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ കുറിച്ച് വേദപുസ്തക ശകലങ്ങളിൽ നാം വായിക്കുമ്പോൾ അമ്മയുടെ സവിശേഷ ഗുണമായി, പ്രത്യേകതയായി പറഞ്ഞിട്ടുള്ളത് അടിവരയിടേണ്ട ഒരു വാചകം വേദപുസ്തകത്തിൽ വളരെ ശ്രദ്ധേയമാണ്. വേദപുസ്തകം അമ്മയുടെ ഗുണത്തെയും അമ്മയുടെ സ്വഭാവ വൈശിഷ്ട്യത്തെയും ഐഡൻറ്റിറ്റിയെയും ഒക്കെ ഒറ്റ വാചകത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ്. ആ വാക്കിന് വലിയ ആഴവും പരപ്പുമുണ്ട്. അവളെക്കുറിച്ച് പറയുമ്പോൾ അവൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു സംഗ്രഹിച്ചു എന്ന് തന്നെയാണ് പറയുക. ഒരുപക്ഷെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ, വാചാലയാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാളാണ് പരിശുദ്ധ അമ്മ. തൻ്റെ മകനെക്കുറിച്ച്, തൻ്റെ ഗർഭധാരണത്തെക്കുറിച്ച്, മകനെ പ്രസവിക്കാനുള്ള സഹന വഴികളെക്കുറിച്ച്, തുടർന്ന് വളർന്നു വന്ന ഓരോ സംവിധാനത്തെക്കുറിച്ച്, ഒടുവിൽ ക്രൂശിൻ്റെ മറവിൽ വരെയും നിൽക്കുന്ന ആ ദിനങ്ങളെ ഒക്കെ അമ്മയ്ക്ക് വളരെയധികം വ്യക്തമായി ശക്തതയോടെ പറയാൻ കഴിയുമായിരുന്നു. എന്നാൽ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നത് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മുടെ ഇടയിൽ രണ്ടു തരം ആളുകളാണുള്ളത്. ഒന്നെല്ലാം പറഞ്ഞു തീർക്കുന്നവർ, പെട്ടെന്നെല്ലാം പറഞ്ഞു തീർക്കുന്നയാൾ, പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് പറയുകയും ചെയ്യും. മറ്റ് ചില ആളുകൾ എല്ലാം ഉള്ളിൽ വെക്കും. ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഈ മനുഷ്യർക്കൊക്കെ എങ്ങനെയാണ് ഇത്ര അധികം ഉള്ളിൽ വെക്കാൻ കഴിയുക. ഉള്ളിൽ വെച്ചിട്ട് പിന്നീട് എന്തെങ്കിലും പ്രവർത്തിക്കുകയല്ല, അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ഉള്ളിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ വിശാലതയാണ്. നമുക്ക് പല കാര്യങ്ങളും ഉള്ളിൽ വെക്കാൻ പറ്റുന്നില്ല, നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും. കാരണം എന്താണ്? നമുക്ക് ഹൃദയത്തിൻ്റെ വിശാലത കുറവാണ്. ഹൃദയത്തിന് ആഴവും പരപ്പും ഉള്ളവർക്ക് അത് ഉള്ളിൽ വെക്കാനും സാധിക്കും. ദൈവദൂതൻ, സ്വർഗത്തിലെ ദൂതൻ മറിയാമിനോട് സ്വർഗം ഇടപെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ജീവശാസ്ത്രപരമായ ബയോളജിക്കലി ഇത് സാധിക്കുന്ന ഒരു കാര്യമല്ല, പുരുഷന്റെ അടുപ്പമില്ലാതെ ഒരാൾ എങ്ങനെ ഗർഭിണിയാകും? വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ദൈവം ഉത്തരം പറയുന്നു, മാലാഹ് ഉത്തരം പറയുന്നു, ദൈവം നിന്നോട് ഇടപെടും, ദൈവമാണ് ഇത് ആഗ്രഹിക്കുന്നത്, സ്വർഗമാണ് ഈ പറയുന്നത്. അമ്മ തന്നെ തന്നെ വിനയപ്പെടുത്തി സമർപ്പിച്ചു കൊടുക്കും. ഒരു സാധാരണ യഹൂദ പെൺകുട്ടി, ആ കാലത്തെ സോഷ്യോളജി, സാമൂഹ്യ ശാസ്ത്രം, ആ കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥ പഠിച്ചാൽ അറിയാം, യഹൂദൻ സ്ത്രീകളെ കണ്ടിരുന്നത് ഒരു വസ്തുവായിട്ടാണ്. അബ്രഹാം പിതാവ്
അതുപോലെ തന്നെ തുടർന്നുള്ള ആളുകളെല്ലാം അന്ന് ഒരു വസ്തുക്കളായിട്ടാണ്, പ്രത്യേകിച്ച് അവർക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല. ക്രിസ്തുവിന്റെ കാലത്തോടുകൂടിയാണ് സ്ത്രീകൾക്ക് കുറെക്കൂടെ ബലമുണ്ടായത്. അതുവരെ സ്ത്രീകൾക്ക് വലിയ ബലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സാധാരണ യഹൂദ പെൺകുട്ടി പുരുഷനെ കൂടാതെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ നിയമസംഹിതയിൽ പുറത്തു കൊണ്ടുപോയി, ഗ്രാമത്തിനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലും, അതാണ് നിയമം. അത് കർക്കശ്യമാണ്. നമ്മൾ വേദവസ്തു പഠിക്കുമ്പോൾ അറിയാം, എല്ലാ നിയമങ്ങളും നോക്കി മാത്രം ജീവിക്കുന്നവരാണ് പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഒക്കെ. അപ്പൊ ഈ നിയമത്തിന്റെ ബന്ധുതയിൽ വരുന്ന, നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരാളാണ് താനെന്ന് ഈ വലിയ ദൗത്യം, ഗൗരവപരമായി ദൗത്യം ഏറ്റെടുക്കുമ്പോൾ മറിയാമൻ അറിയാം. ഒരു പക്ഷേ താൻ ഈ പട്ടണത്തിന് വെളിയിൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടേക്കാം എന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് മറിയാം ഇത് ഏറ്റെടുക്കുന്നത്. മറിയാം ഒരു വാക്കാണ് പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ ദാസിയാണ്, ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം എന്റെ മേൽ നടക്കട്ടെ. നമ്മുടെ ആളുകൾ അങ്ങനെയല്ല, നമ്മുടെ ആളുകൾ ഇപ്പൊ എന്റെ ഇഷ്ടം നടക്കണം എന്ന് പറയുന്നവരാണ്. ദൈവത്തിന്റെ ഇഷ്ടം നടക്കണം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അത് സഭയിലാണെങ്കിലും സമൂഹത്തിലായാലും രാഷ്ട്രീയ മോനെ എവിടെയാണെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം നടക്കണമെന്ന് പറയുന്നവരുടെ എണ്ണം കുറയുകയാണ്. എന്റെ ഇഷ്ടം നടക്കണം, ഞാനാണ് പ്രധാനം എന്ന് പറയുന്നവർ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് തമ്പുരാന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്തൊക്കെ അപജയങ്ങളാണ്, ഞാനാണ് ഞാനാണ് എന്ന് പറയുന്നിടത്തൊക്കെ തകർച്ചയാണ്. കുറെ കാലത്തേക്കൊക്കെ പിടിച്ചേക്കാം, പക്ഷേ അത് കഴിയുമ്പോൾ ഏത് വലിയതും തകർന്നു പോകുന്നത് കാണാൻ. ഫറവോ രാജാക്കന്മാർ, വലിയ സംസ്കാരം ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലുതായി കണ്ടിട്ടുള്ള എല്ലാം തകർന്നു. അത് ചരിത്രം സാക്ഷിയായി നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ തന്നെ തീരുമാനിക്കും, ഞാനാണ് ഞാൻ തന്നെ എന്ന് പറഞ്ഞിടത്ത് എല്ലാം തകർന്നുപോയി. ദൈവമാണ് വലുത്, ദൈവം തന്നെയാണ് എന്ന് വിചാരിച്ചിടത്തൊക്കെ വളർച്ചയുണ്ടായി. ദൈവതാൽപര്യങ്ങൾക്ക് വേണ്ടി നിന്നവരെല്ലാം ഉയർന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ബാബേൽ എന്ന് പറയുന്ന ഒരിടം ദൈവത്തിന്റെ താല്പര്യത്തിനെതിരായി നിന്ന ഒരിടമാണ്. വലിയ ഗോപുരം, സ്വർഗത്തോളം എത്താനുള്ള ഗോപുരം പണിയാനുള്ള മനുഷ്യന്റെ വ്യഗ്രത, അത് ഇന്നും നടക്കണം. ബാബേൽ പോലെ ഇന്നും ചിലത് പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന ഒരു സഭാസമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെതാണ്, ദൈവത്തോളം എത്തപ്പെടാനാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യർ, എന്നാൽ അതെല്ലാം തകർന്നുപോയി. എന്നാൽ വിനയത്തോടെ നിന്നവരെയെല്ലാം, ദൈവത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നവരെയെല്ലാം ദൈവം വളരെയധികം ഉയർത്തി. തന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ലോത്ത് നഷ്ടപ്പെട്ടു, എന്നാൽ ദൈവ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച അബ്രഹാം, ജാതികളുടെ പിതാവായി അബ്രഹാം മാറി. ദൈവമക്കളെ, അതുകൊണ്ട് ദൈവമാതാവ് എപ്പോഴും പഠിപ്പിച്ച ഒരു വലിയ കാര്യമുണ്ട്. ഈ കാലമെന്ന് പറയുന്നത് വാചകമടി കൊണ്ട് ജീവിക്കുന്നവരാണ്. നിങ്ങൾ വൈകുന്നേരത്തെ 7 മണി കഴിയുമ്പോഴുള്ള ചാനൽ ചർച്ച കണ്ടിട്ടില്ല? ആരാണ് കൂടുതൽ സംസാരിക്കുന്നത്? സംസാരിക്കുന്നവനാണ് കൂടുതൽ ഒച്ച ഉണ്ടാക്കുന്നവനെയാണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ പള്ളിയിൽ പൊതുയോഗത്തിന് നോക്കിക്കെ, പൊതുയോഗത്തിൽ കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കുന്നവനെ നോക്കും. അവൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി ആൾക്കാർ നോക്കി. അത് പൊതുയോഗത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ചില ആൾക്കാർ, എന്നെ പോലെയുള്ള ആൾക്കാർ ഒച്ചപ്പാടുണ്ടാക്കി ജീവിക്കുക. പക്ഷേ മറിയാം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അധരങ്ങളെക്കാൾ ഉപരിയായി ശ്രവണേന്ദ്രിയങ്ങൾക്ക്, കാതുകൾക്ക് പ്രാധാന്യം കൊടുത്തു. ഇന്ന് കേൾക്കുന്നവരില്ല, പറയുന്നവരാണ് അധികം. കേൾക്കാൻ ശ്രമിക്കണം, എന്താണ് പറയുന്നതെന്ന് കേൾക്കണം. ഇവിടെ മറിയാം ശ്രദ്ധിച്ചത് കൊണ്ടാണ് ദൈവവചനം കേട്ടത്. ദൈവത്തിന്റെ മാലാഖ ഇന്നും നമ്മളോട് ഇടപെടുന്നുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാൻ കഴിയണം ദൈവമക്കളെ. അതുകൊണ്ട് ഈ പ്രഭാതം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കുറെ കൂടെ ശ്രദ്ധയോടെ ജീവിക്കാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, ഭർത്താവ് എന്ത് ചെയ്യുന്നു, ഭാര്യ എന്ത് ചെയ്യുന്നു, കുടുംബം എങ്ങനെയാണ് എന്നൊക്കെ ശ്രദ്ധിക്കാൻ
കുറക്കൂടെ ഗൗരവത്തിൽ ജീവിക്കാൻ. ഇന്ന് മനുഷ്യർക്ക് ഞാനും നിങ്ങളും ഒക്കെ ഒരുപാട് സമ്പന്നരായി മാറി. പണത്തിന് ബുദ്ധിമുട്ടില്ല, ഇഷ്ടംപോലെ വസ്ത്രങ്ങളുണ്ട്, ചെരുപ്പുകൾ മാറി മാറിയിടുന്നുണ്ട്, എല്ലാം നമുക്ക് മാറി മാറി ഇഷ്ടം പോലെ എല്ലാമുണ്ട്. പക്ഷെ നമ്മൾ ദരിദ്രരായി ജീവിക്കുകയാണ്. ഹൃദയം ദരിദ്രമാണ്, ഉള്ളു ദാരിദ്ര്യമാണ്, ഒന്നിലും സന്തോഷിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കാരണവന്മാരെ നോക്കിക്കേ, അവർ ഈ ദേശത്തേക്ക് കുടിയേറി പാർക്കുമ്പോൾ വന്യമൃഗങ്ങളെയും, പ്രത്യേകിച്ച് ഇവിടെ ഒരു പാലമില്ലാതിരുന്ന കാലം ചങ്ങാടത്തിലും മറ്റും ഇവിടെ വന്ന് ഇവിടെ കുടിയേറി പാർത്ത് അവർ മൃഗങ്ങളോടും ഈ പ്രകൃതിയോടും മല്ലിട്ടവർ ജീവിച്ചു. അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം നമുക്കിന്നില്ല. അവരുടെ കാലത്ത് മണ്ണെണ്ണ വിളക്ക്, അത് മണ്ണെണ്ണ കിട്ടുന്ന എപ്പോഴാണ്? എല്ലാ മുറിയിലും മണ്ണെണ്ണ വിളക്ക് കത്തിക്കാറുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് അതൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല. എന്നാൽ അങ്ങനെ ദാരിദ്ര്യത്തിൽ, പടുദാരിദ്ര്യത്തിൽ അവരുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാതിരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ആനന്ദമുണ്ടായിരുന്നു, അവർ സന്തോഷിച്ചിരുന്നു. എങ്ങനെയാണ് സന്തോഷം? പരിശുദ്ധാത്മാവ് ദൈവം നടത്തും. മറിയാമിനെ വളരെ അകലെ നിന്ന് കണ്ടപ്പോൾ എലിസബത്ത് ആനന്ദിച്ചു. എലിസബത്ത് മാത്രമല്ല ആനന്ദിച്ചത്, മറിയാമിനെ കണ്ട മാത്രയിൽ യോഹന്നാൻ, കുഞ്ഞായ യോഹന്നാൻ അമ്മയുടെ ഉള്ളിൽ ആനന്ദിച്ചു. കാലം ചെയ്ത മലങ്കരയുടെ പുണ്യശ്ലോകനായ പെരുമ്പിളി തിരുമേനി, നിങ്ങൾക്ക് പലർക്കും അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ടായിരിക്കും. എന്റെ നാവിൽ എഴുതിയത് അദ്ദേഹമാണ്. ഞാൻ ഹൃദയം കൊണ്ട് ഒത്തിരി സ്നേഹിച്ച ചുമ്മാച്ചനായിരിക്കുന്ന കാലം മുതൽ ഒരുപാട് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു. തിരുമനസ്സുകൊണ്ട് പെരുമ്പിളിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മറിയാം അകലെ നിന്ന് വരുമ്പോൾ എലിസബത്തിനെ കണ്ടു. എലിസബത്തിന് മറിയാം വന്ദനം പറഞ്ഞു. അപ്പൊ തിരുമേനി പറയാണ്, അകലെ നിന്ന് കണ്ട പരിശുദ്ധ അമ്മയെ, ആ വരുന്നു ദൈവമാതാവാണെന്ന് ബോധ്യമുണ്ടായപ്പോൾ അമ്മയുടെ ഉള്ളിൽ യോഹന്നാൻ എഴുന്നേറ്റ് നിന്നു എന്നാണ്. യോഹന്നാൻ എഴുന്നേറ്റ് നിന്നതുകൊണ്ടാണ് തിരുമനസ്സുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, ഈ എലിസബത്ത് പറഞ്ഞത്, എന്റെ ഉള്ളിൽ പ്രജ ആ കുഞ്ഞ് തുള്ളിച്ചാടി. കുഞ്ഞിന് പോലും മനസ്സിലായി വന്നത് ദൈവമാതാവാണ്, ദൈവത്തെ ഗർഭം ധരിച്ചവളാണ്, ദൈവത്തിന്റെ അമ്മയാണ് ഈ വരുന്നതെന്നുള്ള ബോധ്യമുണ്ടായി. അത് പറയുമ്പോൾ കുഞ്ഞായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം കോൾമേർക്കൊള്ളുമായിരുന്നു. അമ്മ കണ്ടപ്പോൾ യോഹന്നാൻ എഴുന്നേറ്റ് നിന്നു എന്ന്. ദൈവമക്കളെ നമ്മൾ ഓർക്കുക, ആ തിരിച്ചറിവ് വലിയൊരു ബോധ്യമാണ്. ആ തിരിച്ചറിവുകൾ നമുക്ക് വളരെയധികം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ കഴിയണം. ആത്മദാരിദ്ര്യം, ഉള്ളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന നാം ആനന്ദത്തിലേക്ക് വളരാൻ കഴിയണം, സൗഭാഗ്യം കൊണ്ട് നിറയാൻ കഴിയണം. തമ്പുരാനെ തൻ്റെ ജീവിതത്തിൽ ചേർത്ത് നിർത്തി സന്തോഷം കണ്ടെത്താൻ കഴിയണം. ഒന്നിലും സന്തോഷം അനുഭവിക്കാതെ നമ്മളിങ്ങനെ മുരടിച്ച് ജീവിക്കുകയാണ്. നമ്മുടെ മുഖമെല്ലാം എന്താണിങ്ങനെ വിരുദ്ധമായിരിക്കുന്നു? പള്ളിയിൽ വന്നാലും സന്തോഷമുണ്ടോ? ഏറ്റവും കൂടുതൽ വലിഞ്ഞു മുറുകി നമ്മുടെ എല്ലാ മസിൽസും വലിഞ്ഞു മുറിയിരിക്കുകയാണ്. കാരണം എന്താണ്? പ്രത്യേകിച്ച് ഞങ്ങളെ കാണുമ്പോൾ കുറച്ചുകൂടെ വലിഞ്ഞു മുറുകുന്നതല്ലാണ്, വല്ല പിരിവ് പോലും ചോദിച്ചാലോ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ നിൽക്കും. ദൈവത്തിൻ്റെ ഭവനമാണ്, സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നിൽക്കേണ്ട ഒരിടത്ത് പോലും നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം പലവിധ വിചാരങ്ങൾ നമ്മെ ഭരിക്കുകയാണ്. ഈ പ്രഭാതം നമ്മളെ അത്തരത്തിലല്ല, സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ നിൽക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധമ ജീവിതത്തിൽ കാണിച്ച വലിയ മാതൃക നമ്മുടെ ഇടവേക്ക് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ നമുക്കറിയാം, കഴിഞ്ഞ വർഷം പെരുന്നാൾ കുറച്ചുകൂടെ പ്രയാസത്തിലാണ്, അതിനു മുമ്പത്തെ വർഷം വളരെ പ്രയാസത്തിലാണ് നാം ആഘോഷിച്ചത്. ഈ വർഷം കുറെ കൂടെ നന്നായി. 2022 കാര്യം കഴിഞ്ഞ വർഷത്തേക്കാളും അതിനപ്പുറത്തെ വർഷത്തേക്കാളും ഒക്കെ അപകടകരമായ സ്ഥിതിയിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മനുഷ്യർ ഈ വൈറസിൻ്റെ കൂടെ ജീവിക്കാൻ പഠിച്ചു. ഇപ്പോൾ നമ്മുടെ ഡൽഹി, ഞാൻ പ്രധാന ചിന്ത ഡൽഹി ഭദ്രാസനത്തിലെ മുഴുവൻ പള്ളികളും അടച്ചു. ആരാധന
ശനിയും ഞായറും നടത്താൻ പ്രയാസമാണ്. എങ്കിലും നമ്മൾ വളരെ സ്വകാര്യമായ കാര്യങ്ങളെല്ലാം ആരും വരാതെ അച്ഛനും ഒന്ന് രണ്ടുപേരും മാത്രമായിട്ട് ക്രമീകരിക്കാൻ, അങ്ങനെയാണ് ഇപ്പോൾ അത് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ദേവാലയങ്ങൾ ബുധനാഴ്ചയിലേക്ക് കുർബാനകൾ മാറ്റി, വളരെയധികം പ്രയാസമാണ് നമുക്കറിയാം. പാതി മുഖവുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, മുഴുവൻ മുഖവും കാണാൻ നമുക്ക് അടുത്ത് പരിചയമുള്ളവരെ പോലും അടുത്ത് വന്ന് തിരുമേനി അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു പരിങ്ങലാണ്. കാരണം പകുതി മുഖം കാണുന്നില്ല, പിന്നെ അതെല്ലാം മാറ്റി അയ്യോ ചേട്ടൻ നടന്നു എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ പാതി മുഖവുമായി ജീവിക്കുന്ന നമുക്ക് സന്തോഷത്തോടെ മുഴുവൻ മുഖവുമായി ജീവിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ നാളുകളിൽ മലയാളത്തിൽ വന്ന ഒരു കവിതയുണ്ട്, ആ കവിതയുടെ പേര് വെച്ചിട്ടുണ്ട് എന്നാണ്. ആ കവിതയുടെ ഹെഡിങ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരല്പം സങ്കോചമുണ്ടായി. കാരണം കുഞ്ഞായിരിക്കുന്ന കാലത്ത് ഞാനും എൻ്റെ അനിയനും, ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന എൻ്റെ അനിയനും, രണ്ടു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ഞങ്ങൾ മിക്കവാറും വലിയ വഴക്കുണ്ടാവും, ഇടിയുണ്ടാവും. അങ്ങനെ ഇടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അമ്മ ഞങ്ങൾ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് അമ്മ പറയും, ഇന്ന് അപ്പം വരുമ്പോൾ നിനക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു വാക്ക് തന്നെ വളരെയധികം പേടിപ്പെടുത്തുന്നതാണ്. സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്നവരെ പിടിച്ച് മോണിറ്ററാക്കും ടീച്ചർ, എന്നിട്ട് അവന് വിരോധമുള്ളവരെല്ലാം പേര് എഴുതി വെക്കും. ഇപ്പം വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുക്കൻ പറയും, ഈ മോണിറ്റർ പഠിക്കുന്നവൻ, അവൻ എല്ലാവരത്തേക്കാളും അഹങ്കാരിയാണ്, അവൻ പറയും നിനക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ പോലെ വർത്തമാനം നിർത്താതെ പറയുന്ന ആളുകൾക്ക് മിക്കവാറും ഇവൻ്റെ വാക്ക് വളരെയധികം പേടിപ്പെടുത്തുന്നതാണ്, വെച്ചിട്ടുണ്ട്. ഞാൻ പേടിച്ചാണ് ഈ ഹെഡിങ് വായിച്ചത്. പക്ഷേ എസ് അപർണ എന്ന് പറയുന്ന കവയിത്രി ഇതിനോട് പറയാണ്, വെച്ചിട്ടുണ്ട് എന്നുള്ളത് നല്ലതാണ്. 2022 നിങ്ങൾക്ക് കുറെ കൂടെ നല്ലത് വെച്ചിട്ടുണ്ട്, കുറെ കൂടെ നല്ലതിനി വരാനുണ്ട്. ഒരു വലിയ പ്രതീക്ഷ തരികയാണ്. ക്രൈസ്തവ ജീവിതം മുഴുവനും അതാണ്, നമുക്ക് കുറെ കൂടെ നല്ലതിനിയും വരികയാണ്. നഷ്ടപ്പെടുകയല്ല. നിങ്ങൾ ഓർത്തേ, നിങ്ങൾ ജീവിച്ച് തുടങ്ങിയ കാലത്തേക്കാളും നന്നായില്ലേ? നിങ്ങൾ വളർന്ന പഠിക്കാൻ പോയ കാലത്തേക്കാളും സംവിധാനങ്ങളെല്ലാം മാറിയില്ലേ? വസ്ത്രധാരണത്തിലായാലും യാത്രകളിലായാലും ഇടുന്ന ആഭരണത്തിലായാലും ഒക്കെ മാറ്റം വന്നില്ലേ? അപ്പോൾ ഇനിയും നല്ലത് വരും എന്ന് പ്രതീക്ഷിക്കുക. ഭഗ്നാശയരായി പോകാതെ നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കുക. കുഞ്ഞുങ്ങളോടാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഇതൊക്കെ മാറി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനോട് ചോദിച്ചു, നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ 2, പക്ഷേ സ്കൂൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. 2 എത്തിയിട്ടുണ്ട്, സ്കൂൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ പഠിക്കുന്നവരോടും പ്ലസ് ടു ഒക്കെ സ്കൂൾ കാണാതെ പ്ലസ് ടു പരീക്ഷ എഴുതിയവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരോടുമൊക്കെ കുറെ കൂടെ നല്ലത് വരും എന്ന് ഈ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് സന്തോഷിക്കാം. ദൈവത്തിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇതിനായി പ്രത്യേകം താല്പര്യമെടുത്ത് ഈ ഇടവക ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നൊരിടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ താമസിക്കുന്നത് ലോകം അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്, തട്ടേക്കാട്. നിങ്ങൾക്ക് ഒരു വലിയ പിന്നെ പ്രാധാന്യമൊന്നും ഇതിനുണ്ടോ എന്ന് എനിക്ക് വിചാരമില്ല. ഞാൻ 6-7 കൂടെ പറഞ്ഞായിരുന്നു, തട്ടേക്കാടെന്ന് പറയുന്നത് വളരെ ലോകപ്രസിദ്ധനായ സലീം അലി എന്ന് പറയുന്ന പക്ഷിശാസ്ത്രജ്ഞൻ്റെ പേരിലുള്ള പക്ഷി നിരീക്ഷണ കേന്ദ്രം. ലോകത്തങ്ങനെ കുറച്ച് ഇടങ്ങളേ ഉള്ളൂ, അതിലൊരു ഇടം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ലോകത്തറിയപ്പെടുന്ന പക്ഷി ഗവേഷകനായ സുഗതൻ സാർ താമസിക്കുന്ന സ്ഥലമാണിത്. ഒരുപാട് ആളുകൾ, എത്രയോ ലോകത്തിലെ അറിയപ്പെടുന്നവർ നിങ്ങളറിയാതെ ഈ ദേശത്ത് വന്ന് പോയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ 8-10 മുമ്പ് യൂറോപ്പിൽ നിന്ന് ഡബ്ലിൻ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ, അവിടുന്ന് 9 ദുബായ്, ദുബായിൽ നിന്ന് 4 3.5 കൊണ്ട് നമ്മൾ നാട്ടിലെത്തും. എൻ്റെ അടുത്തിരുന്ന സായിപ്പ്, എനിക്ക് സായിപ്പന്മാരെ കാണുന്നത് കലിയാണ്, കാരണം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എല്ലാ സാധനവും അവരടിച്ചുകൊണ്ട് പോയതുകൊണ്ട് എനിക്ക് അവരോട് ഇത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇന്ത്യയെ 1000 അവർ അടിമത്ത രീതിയിൽ ഭരിച്ച ആളുകളാണ്. പക്ഷേ അടുത്തിരുന്ന ഒരു സായിപ്പാണല്ലോ, നമ്മുടെ മാന്യത അനുസരിച്ച് മിണ്ടണമല്ലോ എന്ന് വിചാരിച്ച് മിണ്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇന്ത്യയിൽ പോവാണ്. ഞാൻ ചോദിച്ചു, ഇന്ത്യയിൽ എവിടെ? ഇന്ത്യയിൽ കേരളത്തിലാണ്. കേരളം എന്ന് പറഞ്ഞാൽ കൊച്ചിയിലാണ്, നെടുമ്പാശ്ശേരി എന്ന് പറയാനില്ല. കാരണം നെടുമ്പാശ്ശേരി എന്ന് പറയാൻ അത്രയും നാവിന് വഴക്കേ ഇല്ല. കൊച്ചി എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെവിടെയാണ്? അപ്പോഴാണ് ഈ സ്ഥലത്തിന് പേര് തട്ടേക്കാട്.
അവന് സായിപ്പ് പിന്നെ അങ്ങ് വാചാലനായി. ഇച്ചിരി പ്രായമുള്ള ഒരു 10-12 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ 3 വർഷത്തെ സമ്പാദ്യം, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് കിട്ടിയ ഗ്രാറ്റിവിറ്റി, പിന്നെ കുറച്ച് രൂപ ലോണും എടുത്താണ് ഈ തട്ടേക്കാട് വന്ന് 10 ദിവസം പക്ഷികളെ കാണാനായിട്ട് വന്ന് താമസിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ചു ഞാൻ താമസിക്കുന്നത് അന്ന് കോതമംഗലത്താണ്. കോതമംഗലത്ത് നിന്ന് 12-ഓ 15-ഓ മിനിറ്റ് യാത്ര ചെയ്ത് വരാവുന്നൊരു സ്ഥലത്ത് ഇംഗ്ലണ്ടിൽ നിന്ന്, അല്ല ഡബ്ലിനിൽ നിന്ന്, അയർലൻഡിൽ നിന്ന് 9 മണിക്കൂർ യാത്ര ചെയ്ത് ദുബായിൽ നിന്ന് 4 മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവിടെ വന്ന് പക്ഷി നിരീക്ഷണത്തിൽ വന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണ്? സായിപ്പൊക്കെ ഇങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രകൃതി രമണീയമായ നല്ല വായുവും നല്ല വെള്ളവും ഒക്കെ ഉള്ള സ്ഥലം. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ഈ മാസ്കൊക്കെ ഇപ്പോഴല്ലേ ഉപയോഗിക്കാൻ തുടങ്ങിയത്? ഞാനൊക്കെ ഡൽഹിയിൽ ചെന്ന് അന്ന് മുതൽ ഉപയോഗിക്കുന്നതാണ്. കാരണം ഡൽഹിയിലെ വായുവിൻ്റെ നിലവാരം എന്ന് പറയുന്നത് വളരെയധികം താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് പുതുമേക്കുടി അച്ഛൻ അവിടുത്തെ വികാരിയായിരുന്നു ഞങ്ങളുടെ കത്തീഡ്രലിലെ, നമ്മുടെ കത്തീഡ്രലിലെ. അപ്പോൾ അവിടെ അത്രയധികം പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ, ശ്വസിക്കാൻ, നല്ല വായു ശ്വസിക്കാൻ. അതുകൊണ്ട് ഈ ദേശം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് പ്രത്യേകം ഓർക്കണം. പ്രിയപ്പെട്ട ഇടപ്പളവൻ അച്ഛൻ ഈ മേഖലയിൽ അനുഗ്രഹീതനായ ഒരു വൈദികൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വം നമുക്ക് ഈ ഇടവകയ്ക്ക് ഏറ്റവും ഭാഗ്യവും അനുഗ്രഹവുമാണ്. ഈ ഇടവകയെ ഞാൻ കോതമംഗലത്ത് ആയിരിക്കുന്ന കാലത്ത് എപ്പോഴും അന്വേഷിക്കുകയും സ്നേഹിക്കുകയും. എനിക്ക് കുറേ നല്ല സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സിമിലേഷൻ ആയാലും അതുപോലെ തന്നെ റോഹിത് ചേട്ടനോ ബിനിചേട്ടനൊക്കെ ആണെങ്കിലും അങ്ങനെ എപ്പോഴും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു സുഹൃത്ത് വലയം ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ഇപ്പോഴത്തെ ട്രസ്റ്റിമാർ വളരെയധികം നിർബന്ധപൂർവ്വം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വരാനായിട്ട് ഇടയായത്. അതുപോലെ തന്നെ സഭയിലെ തന്നെ ഏറ്റവും സീനിയർപ്പെട്ടക്കാരായ റോമാൽ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛൻ്റെ അനുഗ്രഹമാണ് ഇന്ന് 2 ത്രോണോസിലായി നിങ്ങൾ വിധി അർപ്പിച്ച് അനുഗ്രഹിച്ച ഇതുവിനെക്കൂടി അച്ഛൻ ഈ ദേശത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. ജോബി അച്ഛൻ ഇവിടുത്തെ മുൻവികാരിയാണ്. അപ്പോൾ അവരെയൊക്കെ അവരുടെയൊക്കെ സ്നേഹവും സാന്നിധ്യവും ഒക്കെ നമുക്ക് അനുഗ്രഹമാണ്. അങ്ങനെ ഏറ്റവും സന്തോഷകരമായി ഈ ദിനങ്ങൾ മുന്നോട്ട് പോകട്ടെ, പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇതിനായി എന്നെ അനുവദിച്ച ശ്രേഷ്ഠ ഭാവതിരുമേനി 90-കളുടെ ആധിക്യത്തിലും സഭയെ സ്നേഹിക്കുകയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഭാവയോർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് വലിയ കടപ്പാടും കടമയും ഉണ്ട്. അത് നമ്മുടെ നിയോഗമാണ്, അത് മറന്നു പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ മേഖലയുടെ ചുമതലക്കാരനായ അഭിനന്ദനായ യുലൂസ് തിരുമേനി തിരുമനസിനെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ പരിശുദ്ധ പത്രർക്കിസ് ബാവ ഈ സഭയുടെ തലപ്പത്തേക്ക് വന്ന ശേഷം, അപ്രയും ബാവ വന്നതിന് ശേഷം സഭയ്ക്ക് ഒരു പുതിയ കാഴ്ചപ്പാടും അതുപോലെ തന്നെ മറ്റ് സഭകളുടെ ഇടയിൽ ഒരു തലപ്പൊക്കവും ഒക്കെ നമ്മുടെ സഭയ്ക്കുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ദൈവത്തിൻ്റെ വരദാനമാണ്. ആ അനുഗ്രഹം നമുക്ക് കൂടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ദേശത്തൊക്കെ നടക്കുന്ന വലിയ പ്രയാസങ്ങളുണ്ടല്ലോ, പരിശുദ്ധ ബാവായെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ആരുടെ പെരുന്നാളാണോ നാം ആഘോഷിക്കുന്നത്, ആ മഹാപരിശുദ്ധയായ തമ്പുരാനെപ്പറ്റ അമ്മയുടെ മഹാമധ്യസ്ഥ മുഖാന്തരം നിങ്ങളെ ഞങ്ങളിലാർദ്രത തോന്നിട ോട് തീക്ക. മഹാപരിശുദ്ധയായ തമ്പുരാനെ പറ്റി അമ്മയോടുള്ള പ്രത്യേകമായ മധ്യസ്ഥത ഈ സമയത്ത് നിർവഹിക്കപ്പെടുന്നു. കർണാവാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളെ ലജിക്കാതിരിപ്പാൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. നിന്റെ കരുണയാൽ സകല പ്രയാസങ്ങളും ഞങ്ങൾ രക്ഷപ്പെട്ട് വീണ്ടും ഇടപെടുമാറാകണമേ. കർത്താവേ നീ ഞങ്ങളുടെ വംശത്തിൻ്റെ രക്ഷകനും വീണ്ടെടുപ്പാനുമാകുന്നുവല്ലോ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് ശേഷം കോപിക്കരുതേ. എന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലയുമാകുന്നു.
നിന്നെ പ്രസവിച്ച വിശുദ്ധ മറിയാമിനെ തിരുസന്നിധിയിൽ അപേക്ഷയും മുഖപ്രസാദവും ഉള്ളതിനാൽ നല്ലവനെ ദേ തോന്നിയണമേൽ കരുണ ചെയ്യണമേ. വെടിപ്പിള്ളവളും സകലത്തിലും മഹത്വമുള്ള മാതാവേ, ഇപ്പോൾ നീ അപേക്ഷയെ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കൽ അടകസിച്ച് അപേക്ഷിക്കുന്നവരായ എല്ലാവരും സർവവിധ ദുഃഖങ്ങളിൽ നിന്ന് വീണ്ടുകൊള്ളപ്പെടുകയും വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളിൽ നിന്നും രക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെ ഭണ്ഡാരവും തന്നോട് യാചിക്കുന്നവരുടെ യാചനകളെ നിരസിക്കാത്തോളും തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തോളുമായ ഞങ്ങളുടെ നാഥയായ കന്യകയെ, ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മേ, നിന്നിൽ നിന്ന് ജനിച്ച നിന്റെ പുത്രനോടുള്ള പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണമേ. ഞങ്ങളുടെ കറകൾ മാഞ്ഞു പോകണമേ. ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടണമേ. ഞങ്ങളുടെ വിചാരങ്ങൾ നിർമ്മലമാകണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേ. ഞങ്ങളുടെ ഊടുവഴികൾ നേരെയാകണമേ. ഞങ്ങളുടെ നടപ്പുകൾ ഉറപ്പിക്കപ്പെടണമേ. ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾ വായിക്കപ്പെടണമേ. ഞങ്ങളുടെ അരകളെ പുറുക്കി ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വൃദ്ധജനങ്ങൾക്ക് സഹായം ലഭിക്കണമേ. ഞങ്ങളുടെ യുവതി യുവാക്കൾ പരിപാലിക്കപ്പെടണമേ. ഞങ്ങളുടെ വൈദ്യങ്ങൾ വളർത്തപ്പെടണമേ. ഞങ്ങളുടെ സമീപ സർഗാത്ത് കൊള്ളപ്പെടുകയും വിദൂര സമാധാനത്തോടെ തിരികെ വരികയും ചെയ്യണമേ. ബലഹീനന്മാർക്ക് കരുണ ലഭിക്കുകയും പാപികളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടുകയും ചെയ്യണമേ. യോഗ്യതയേറിയ നിന്റെ വെടിപ്പുള്ള പ്രാർത്ഥന മുഖാന്തരം പരിപാകൃതിയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിദ്ര പ്രാപിച്ച വിശ്വാസികളായ മരിച്ചുപോയവർക്ക് കരുണ ലഭിക്കണമേ. ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടത ഞങ്ങളിൽ നിന്നും അകന്നു പോകണമേ. കരുണയില്ലാത്ത ജാതികളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്രാപിക്കണമേ. സഭയും അവരുടെ മക്കളും പൊതുവായി മറിച്ചു കൊള്ളപ്പെടണമേ. നിന്നിൽ അഭയം പ്രാപിക്കുന്ന മശിഹായുടെ ജനം സംരക്ഷിക്കപ്പെടണമേ. നിന്റെ വെടിപ്പിന് അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായി നിന്റെ പരിശുദ്ധത്തിന് മുമ്പാകെ നിൽക്കുകയും ചെയ്യുന്ന ഞങ്ങളെല്ലാവരുടെയും അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ. നിന്റെ കരുണയാകുന്ന കോട്ടയിലായിപ്പോഴും അവരെ ചുറ്റിക്കൊള്ളുമാറാകണമേ. നിന്റെ ശുദ്ധയുടെ തിരിശീല അവരെ മറക്കുകയും അവർ കുറ്റമില്ലാത്തവരായി തീരുകയും ചെയ്യണമേ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. വിദ്വേഷികളുടെ നോട്ടത്തെ അവരെ നാറ്റണമേ. ബലഹീന രാജ്യങ്ങളെയും അവരെയും ഈ വന്ദ്യ പിതാവിനെയും സകല പട്ടക്കാരെയും സിംഹാസന്മാരെയും ശുശ്രൂഷാകണത്തെയും ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും കാത്തുകൊള്ളണമേ. നാം അട്ടഹസിച്ച് മൂന്ന് പ്രാവശ്യം
കുറിയനായി സോനെന്ന് ഏറ്റുചൊല്ലുന്നു. മഹാമധ്യസ്ഥതയിൽ അഭയപ്പെട്ടുള്ള നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങൾക്കുള്ള സ്വരത്തെയും ദൈവം തമ്പുരാൻ അമ്മയുടെ പ്രാർത്ഥന മുഖാന്തരമായി വാഴ്ത്തി